എന്താ വിശേഷം? സുഖല്ലേ? ചിക്കനാ തോന്നണ്? ആ ഇപ്പൊക്കെ എന്ത് ഭക്ഷണം! പണ്ടത്തെ ഭക്ഷണല്ലേ ഭക്ഷണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാ ചേമന്താള് കൂട്ടാൻ വയ്ക്കും, ഉണ്ണിപ്പിണ്ടി കൂട്ടാൻ വയ്ക്കും, മുരിങ്ങയുടെ ലവാട്ടും. ഇപ്പോഴത്തെ ഭക്ഷണത്തിലൊക്കെ വിഷല്ലേ? അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. കാലഘട്ടമാണ് മോനെ. ഇന്നിപ്പോ എന്താ? ക്യാൻസർ രോഗികളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കണ്ടെത്താനാകുന്നത് ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരികയാണ് എന്നുള്ളതാണ്. അതിലും ചെറുപ്പക്കാരനുണ്ടാവുന്ന ക്യാൻസറിന്റെ എണ്ണവും കൂടി വരുന്നത് അതിലൊരു പ്രധാന കാരണമായി കാണുന്നത് ഇന്നത്തെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസമാണ്. പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം പുരയിടത്തിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന, ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിച്ചിരുന്നത്. ഉണ്ണി ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഫുഡൊക്കെ ഞാൻ പറഞ്ഞു കഴിച്ചോണ്ട് ഞാൻ പോവാ. ഇന്ന് എല്ലാം വീര്യം കൂടിയ വിഷം തളിച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ അതും കൂടുതലായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വളർന്നു വലുതായപ്പോൾ അതും ഒരു എണ്ണ റീയൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിക്കുന്നത് മൂലം ഈ ക്യാൻസർ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് വ്യായാമം അന്യമായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയുള്ള അധ്വാന ശീലവും കുറഞ്ഞിരിക്കുകയാണ്. ആ ജീവിത രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ ക്യാൻസറിനൊരു കാരണമായി കൊണ്ടിരിക്കുകയാണ്. കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം, അന്തരീക്ഷത്തിൽ മുഴുവനായും പ്ലാസ്റ്റിക്കിന്റെ മലിനീകരണം വന്നിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ക്യാൻസർ വരാനുള്ള കാരണങ്ങളായിട്ട് തീരുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്യാൻസർ വരാൻ കാരണമായ ഈ സാഹചര്യങ്ങളെ, ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങൾ കുറയ്ക്കുക എന്നീ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ക്യാൻസർ, വരും തലമുറയെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. മനുഷ്യൻ ഇങ്ങനെയാണ്, നല്ലതെല്ലാം അറിഞ്ഞിട്ടും ശരീരത്തിന് ദോഷമായ കൃത്രിമ വിഷക്കൂട്ട് ചേർന്ന രുചികളെ തേടി പോകുന്നു. നാം എല്ലാം മറക്കുന്നു. നമ്മുടെ പഴമയെ മറക്കുന്നു, നമ്മുടെ സംസ്കാരത്തെ മറക്കുന്നു. കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും പുത്തൻ തലമുറയ്ക്ക് മാതൃകയായിരിക്കേണ്ടവർ തന്നെ സ്വയം കുഴിമാടം തീർക്കുന്നു. വിഷാംശമടങ്ങിയ പച്ചക്കറികളും ഹോർമോൺ അടങ്ങിയ മാംസങ്ങളും ഭക്ഷിച്ച് അർബുദം പോലുള്ള മഹാവിപത്തുകളെ നേരിടാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്നു നമ്മുടെ കൊച്ചു കേരളം. നല്ലൊരു നാളേക്കായി, നമുക്കായി, നമ്മുടെ വരും തലമുറയെയെങ്കിലും ബോധവാന്മാരാക്കാം.